COVID-19 പ്രതിരോധിക്കുന്നതിനായി കരുതൽ നടപടികൾ കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യേക യോഗം ചേർന്നു. ചേലക്കര MLA യുവാർ പ്രദീപിന്റെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാറിന്റെയും നേതൃത്വത്തിലാണ് യോഗങ്ങൾ ചേർന്നത്. കൊറോണ വൈറസിന്റെ വ്യാപനം വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർദ്ദേശമനുസരിച്ച് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പ്രത്യേക ആസൂത്രണ വിശകലന യോഗം ചേർന്നു. ചേലക്കര MLA യുവാർ പ്രദീപിന്റെ നേതൃത്വത്തിലാണ് യോഗങ്ങൾ ചേർന്നത്. ഇതെല്ലാം ചുക്കാൻ പിടിക്കാൻ വേണ്ടി, അതായത് പഞ്ചായത്തിന്റെ ബ്ലോക്ക് വീഡിയോ ഇതിന്റെ പഞ്ചായത്തിലുള്ള ചുമതല നിശ്ചയിച്ച് ബഹുമാനപ്പെട്ട കളക്ടർ ഉത്തരവാക്കിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് വീഡിയോ ആണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ച് സർക്കാരിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ അതിനു വേണ്ടി ഒരു ചോദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചോദ്യത്തിനനുസരിച്ച് അപ്പോൾ നമ്മൾ യോഗത്തിൻ്റെ സമയം പെട്ടെന്ന് കുറച്ച് വേഗം അവസാനിപ്പിക്കാൻ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ചർച്ച കാണുകയിൽ പോകുന്ന ഒരു രീതിയാണ് ഇന്നലെ ആദ്യത്തെ പഞ്ചായത്തിലെ യോഗം ചർച്ച ചെയ്തപ്പോൾ മനസ്സിലായി. ഇതുകൊണ്ടാൽ അപ്പം കയറി അകത്തിരിക്കുക, പോലീസ് പോയാൽ പിന്നെയും റോട്ടിലേക്ക് ഇറങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ഇത് മറികടക്കാൻ ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ അവരുടെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുമായി കൂടി ആലോചിച്ച് ഇത് അപകടം ആർക്കും വരുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പരമാവധി ഞാൻ പറഞ്ഞാൽ കേൾക്കും എന്ന് തോന്നണമെങ്കിൽ അത്ര ആളുകളൊക്കെ പറഞ്ഞ് ഒന്ന് വീട്ടിലിരുത്താൻ കഴിയുമെങ്കിൽ അത്രയും സഹായം കൂടെ നമുക്ക് ഇത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതുകൂടെ ഈ കൊടുത്ത് ചർച്ച ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ യോഗത്തിൻ്റെ ഭാഗമായി ചർച്ച ചെയ്യേണ്ട വിഷയം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോക്ക്ഡൗൺ വന്നപ്പോൾ ഒരേ വിഭാഗം ചില വിഭാഗങ്ങൾ ഭക്ഷണം കിട്ടാതെ അനുഭവിക്കുന്ന ചില ആളുകൾ, എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് പഴയന്നൂർ പഞ്ചായത്തിനകത്ത് അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന അല്ലെങ്കിൽ പണിയെടുക്കുന്ന കേന്ദ്രങ്ങൾ എത്ര ഉണ്ടെങ്കിൽ നേരത്തെ കണക്കെടുത്തുണ്ടാവും. ഇല്ലെങ്കിൽ ഒന്നും കൂടെ നമുക്ക് നമ്മുടെ വാർഡ് മെമ്പർമാരുടെ സഹായത്തോടു കൂടി അതാത് കേന്ദ്രത്തിൽ എത്ര അന്യ സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്, ആ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ ഈ സംരക്ഷിക്കുന്ന ആളുകൾ, തൊഴിൽ കൊടുക്കുന്ന ആളുകൾ, ആ ആളുകൾ ഇവരെ കൃത്യമായി ആരോഗ്യ വകുപ്പ് പറഞ്ഞ നിർദ്ദേശപ്രകാരം ഇവരെ സംരക്ഷിക്കുന്നുണ്ടോ, താമസിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് പരിശോധിച്ച് അത് നേരത്തെ ഇവിടെ പഞ്ചായത്ത് നമ്മൾ ധാരണയാക്കിയതാണ്, അത്തരം സ്ഥലങ്ങൾ അതേപോലെ നടക്കുന്നുണ്ടോ ഇല്ലയെന്ന് ഒരു പരിശോധന നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം പത്മകുമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ഭരണാധികാരികൾ, CDS ചെയർപേഴ്സൺ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഓരോ പഞ്ചായത്തിലെയും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും കൂടുതൽ കരുതൽ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്നതിനായാണ് പ്രത്യേക യോഗം ചേർന്നത്. പഴയന്നൂർ പഞ്ചായത്തിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ശോഭന രാജൻ നിലവിലെ സാഹചര്യം വിശദീകരിച്ചു. അഞ്ചു പേര് ഞങ്ങൾക്ക് ഭക്ഷണത്തിന് യാതൊരു കഴിയില്ല, എന്തെങ്കിലും സഹായം ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഇന്നലെ വരയ്ക്ക് 7 പേർക്ക് നമ്മൾ പലചരക്ക് സാധനങ്ങൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുത്തു പഞ്ചായത്ത്. അതുപോലെ തന്നെ നമ്മുടെ ടൗണിൽ കിടക്കുന്ന 5 ഭിക്ഷാടകരുണ്ടായിരുന്നു. അവർക്കും ഭക്ഷണത്തിന് ഇപ്പോൾ ഹോട്ടലെല്ലാം അടച്ച കാരണം യാതൊരു വഴിയില്ല. സാധാരണ അന്ന് ഹോട്ടലുകാരാണ് ഭക്ഷണം കൊടുക്കാറ്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുത്ത് അവർ അമ്പലത്തിൻ്റെ ഊട്ടുവരയിൽ, അവിടുത്തെ ദേവസ്വത്തിൻ്റെ ആൾക്കാരോട് അനുമതി വാങ്ങി അമ്പലത്തിൻ്റെ ഊട്ടുവരയിൽ എന്നെ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു കുടുംബശ്രീ യൂണിറ്റ് ഭക്ഷണം ഇപ്പോൾ 4 ദിവസമായി അവർക്ക് രാവിലെ 3 നേരവും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് KP ശ്രീജയൻ, പഴയന്നൂർ SI ജയപ്രദീപ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അംഗം മുരളീധരൻ എന്നിവരും പഴയന്നൂരിലെ യോഗത്തിൽ പങ്കെടുത്തു. റൈറ്റ് വിഷൻ ന്യൂസ്, പഴയന്നൂർ.